ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻകാലങ്ങളിൽ ചോദിച്ച കണക്കിൽ നിന്നുള്ള ആദ്യ 10 ചോദ്യങ്ങൾ. കണക്കിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഓരോ ചെറിയ ചെറിയ കണക്കുകൾ ഇങ്ങനെ ചെയ്ത് വലിയ കണക്കിൽ എത്തിച്ചേരുക. അതായത് നിത്യേന ദിവസം ഒരു 10 കണക്കെങ്കിലും നമ്മൾ സ്വയം വർക്കൗട്ട് ചെയ്യുക, അതിനോടൊരു ഇൻട്രസ്റ്റും കൂടി കാണിക്കുക. എങ്കിൽ തന്നെയും ഈ മേഖലയിൽ നിന്ന് നമുക്ക് തീർച്ചയായും മുഴുവൻ സ്കോറും നമുക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ കണക്കിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അത് ഇൻട്രസ്റ്റോടുകൂടി പഠിക്കുക എന്നതാണ്. നമുക്ക് ഈ 10 ചോദ്യങ്ങൾ വേഗത്തിൽ ഒന്ന് നോക്കാം. ആദ്യ ചോദ്യം, കോക്കനട്ട് ഷെൽ എങ്കിൽ ലെറ്റർ ഡാഷ്. ഇവിടെ കോക്കനട്ട് എന്ന് പറയുന്നത് അതൊരു ഷെല്ലിനകത്താണ് എങ്കിൽ ലെറ്റർ എന്തിനകത്താണ്? എൻവലപ്പ്, കവർ. ഓപ്ഷൻ സി ആണ് ആൻസറായി വരിക. അടുത്ത ചോദ്യം, ക്ലോക്കിലെ സമയം 11:40 ആണ്, ഒരു കണ്ണാടിയിലെ പ്രതിബിംബം കാണിക്കുന്ന സമയം ഏത്? അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുറിച്ച് ഒന്ന് വയ്ക്കുക. തന്നിട്ടുള്ള സമയം 11:00 കുറവ് ആണെങ്കിൽ പ്രതിബിംബമോ അല്ലെങ്കിൽ ക്ലോക്കിലെ സമയം കാണാൻ 11:60 നിന്ന് കുറയ്ക്കുക. എന്നാൽ തന്നിട്ടുള്ള സമയം 11:00 കൂടുതലാണെങ്കിൽ, ഇവിടെ കൂടുതലാണല്ലോ 11:40 എങ്കിൽ 23:60 നിന്ന് തന്നിട്ടുള്ള നമ്പർ കുറയ്ക്കുക. 11:40 0221 12:20 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ എന്താണ്, തന്നിട്ടുള്ള ക്ലോക്കിലെ പ്രതിബിംബം അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ തിരിച്ചായാലും എല്ലാം ശരിയാണ്. അപ്പോൾ തന്നിട്ടുള്ള സമയം 11:00 കുറവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 11:60 നിന്ന് കുറയ്ക്കാനും തന്നിട്ടുള്ള സമയം 11:00 മുകളിൽ ആണെങ്കിൽ അത് 23:60 നിന്ന് കുറച്ചാൽ മതി, ഒരു മാർക്ക് ഉറപ്പ്. അടുത്ത ചോദ്യം, സി ബി ഇ എന്നാൽ ബി എ ഡി എങ്കിൽ ജി എം ബി എച്ച് എന്താണ്? അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതെങ്ങനെ ഇതുമായി റിലേഷൻ ഒന്ന് നോക്കുക. ഇവിടെ സി അതിന് തൊട്ട് മുമ്പുള്ള ലെറ്ററാണ് ബി, ബി കഴിഞ്ഞിട്ട് തൊട്ട് മുമ്പുള്ള ലെറ്ററാണ് എ. അതായത് ഇതിന് തൊട്ട് മുമ്പുള്ള ലെറ്ററാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ ജിക്ക് മുമ്പുള്ള ലെറ്റർ ഏതാണ്? എഫ് ആണ്. എമ്മിന് മുമ്പുള്ള ലെറ്റർ എൽ ആണ്, ബിക്ക് മുൻപ് എ ആണ്. അപ്പോൾ അത്രയും മാത്രം നോക്കിയാൽ മതി. രണ്ട് ലെറ്റർ നോക്കുമ്പോൾ ബാക്കിയുള്ളത് നോക്കുക. അപ്പം എഫ് തന്നെ ഇവിടെ ഉള്ളത് രണ്ടെണ്ണമേ ഉള്ളൂ, അടുത്ത് എൽ ആണ് വരുന്നത്. അപ്പോൾ വേറെ അടുത്ത് നോക്കണ്ട, സമയം കളയണ്ട, ഇത് തന്നെ ആൻസർ അങ്ങ് ചെയ്യുക. അടുത്ത ചോദ്യം, 9753 ഐ ജി ഇ സി എന്ന് എഴുതിയാൽ 4236 എങ്ങനെ എഴുതാം? അപ്പോൾ ഐ എന്ന് പറയുന്നത് ആൽഫബറ്റ് എഴുതുമ്പോൾ 9-ാമത്തെ ലെറ്ററാണ്, ജി 7-ാമത്തെ ലെറ്ററാണ്, ഇ 5-ാമത്തെ ലെറ്ററാണ്, സി 3-ാമത്തെ ലെറ്ററാണ്. അങ്ങനെയെങ്കിൽ 4-ാമത്തെ ലെറ്റർ ഏതാണ്? 4-ാമത്തെ ഡി ആണ്, 2-ാമത്തേത് ബി ആണ്. ഇവിടെയും നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുക. ഡി ബി രണ്ടെണ്ണം നമ്മൾ കണ്ടുപിടിച്ചു, ഡി ബി തുടങ്ങുന്നത് തന്നെ ഒന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ വെച്ച് നിർത്തുക, ബാക്കി സമയം കളയണ്ട. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്താനാണ് സി ഇ എഫ് എച്ച് എൽ എം എൻ പി ആർ. അപ്പോൾ ഇത് ഓരോ റിലേഷൻ നോക്കുക. സി ആദ്യത്തെ നോക്കാം, സി കഴിഞ്ഞ് ഡി കഴിഞ്ഞ് ഇ, ഇ കഴിഞ്ഞ് ഒരു ഗ്യാപ്പൊന്നും ഇടാതെ എഫ് വരുന്നുണ്ട്, പിന്നെ ജി എച്ച്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇക്ക് എഫിനും ഇടയിൽ ഇല്ല. എന്നാൽ ഈ ബാക്കിയുള്ളതെല്ലാം എൽ കഴിഞ്ഞ് എം കഴിഞ്ഞാണ് എൻ വരുന്നത്, ഒ കഴിഞ്ഞ് പി വരുന്നു, ക്യൂ കഴിഞ്ഞ് ആർ വരുന്നു. ബാക്കിയുള്ള എല്ലാത്തിനും ഒന്നിടവിട്ടുള്ള ലെറ്റേഴ്സും, ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ല. അപ്പോൾ ഒറ്റ ആരാണ്? ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 2000 December 11 തിങ്കളാഴ്ച ആയാൽ 2001 December 12 ഏതാണ് ദിവസം? ഇവിടെ ലീപ്പ് ഇയർ വരുന്നുണ്ടോ? 2000 ലീപ്പ് ഇയർ വരുന്നുണ്ട് എങ്കിലും ഇവിടെ ഫെബ്രുവരി ഉൾപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ അത് കണക്കാക്കേണ്ടെന്ന് കാര്യമില്ല. എന്നാൽ 2001 ഫെബ്രുവരി ഉൾപ്പെടുന്നു എങ്കിലും ലീപ്പ് ഇയർ ഇവിടെ വരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, 2000 December 11 തിങ്കളാഴ്ച ആയാൽ 2001 December 11 എന്തായിരിക്കും? പ്ലസ് 1 കൂട്ടിയാൽ മതി, ചൊവ്വ ആയിരിക്കും. എന്നാൽ ഇവിടെ December 12 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചൊവ്വ പ്ലസ് 1, വീണ്ടും 1 കൂടെ കൂട്ടുക, ബുധൻ. അപ്പോൾ ലോജിക്ക് എന്താണ്? അതിവർഷം ലീപ്പ് ഇയർ വരുന്നില്ല എങ്കിൽ
ഒരു വർഷത്തിന്റെ അതേ ദിവസം കാണാൻ പ്ലസ് 1 കൂട്ടുക ലീപ് ഇയർ ആണെങ്കിൽ പ്ലസ് 2 കൂട്ടുക ഇവിടെ 12 ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ വീണ്ടും 1 കൂടെ കൂട്ടുക അപ്പോൾ ചൊവ്വ പ്ലസ് 1 ബുധൻ അടുത്ത ഡയറക്ഷനുമായിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഡയറക്ഷനുമായിട്ടുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നമ്മൾ ഡയറക്ഷൻ കൃത്യമായി അറിഞ്ഞിരിക്കണം മേളിൽ വടക്കുണ്ട് തെക്കുണ്ട് കിഴക്കുണ്ട് പടിഞ്ഞാറ് രാജു വീട്ടിൽ നിന്ന് പടിഞ്ഞാറോട്ട് 10 കിലോമീറ്റർ നടന്നു അപ്പോൾ 10 കിലോമീറ്റർ നടന്നു ശേഷം ഇടത്തോട്ട് ഇപ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇടത് ഭാഗം ഇങ്ങോട്ടാണ് 3 കിലോമീറ്റർ നടന്നു അവിടെ നിന്ന് വീണ്ടും 2 കിലോമീറ്റർ ഇടത്തോട്ട് വീണ്ടും 2 കിലോമീറ്റർ ഇടത്തോട്ട് നടന്നു അവിടെ നിന്ന് വലത്തോട്ട് 3 നടന്നു ഇപ്പോ രാജു നിൽക്കുന്ന ഈ ദൂരമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും ദൂരം എത്ര കിട്ടി 6 എന്ന് കിട്ടും ഈ ദൂരം കൂടി കൂട്ടുമ്പോൾ ഇവിടെ നമുക്ക് 6 എന്ന് കിട്ടുന്നുണ്ട് ഇത് ഈ ഡിസ്റ്റൻസ് 8 എന്ന് കിട്ടുന്നുണ്ട് നമുക്ക് ഹൈപ്പോടെന്യൂസ് ആണ് ആവശ്യം അപ്പോൾ തന്നിട്ടുള്ള ലെറ്റേസ് 8 ഉം 6 ഉം അപ്പോൾ അതിന്റെ എന്താണ് കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അപ്പോൾ 8 സ്ക്വയർ 64 പ്ലസ് 6 സ്ക്വയർ 36 100 അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും അപ്പോൾ ഈ ദൂരം 10 ആണ് 10 കിലോമീറ്റർ അടുത്ത ചോദ്യം സജിയുടെ അച്ഛൻ ഗോപാലൻ വിജയന്റെ മകനാണ് അപ്പോൾ തന്നിട്ടുള്ള അതുപോലെ ഒരു ഓർഡർ എഴുതുക ഇവിടെ ആരുണ്ട് സജിയുണ്ട് സജിയുടെ അച്ഛൻ ഗോപാലൻ ഗോപാലൻ ഉണ്ട് അടുത്ത് ഗോപാലൻ വിജയന്റെ മകനാണ് അപ്പോൾ മുത്തച്ഛൻ മകൻ മകന്റെ മകൻ അപ്പോൾ ആ ഒരു റിലേഷനാണ് ഇവിടെ ഉള്ളത് ഗോപാലന്റെ മക്കളാണ് സജിയും സുധയും അപ്പോൾ സജി ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി ആരുണ്ട് സുധ കൂടിയുണ്ട് എങ്കിൽ വിജയനും സുധയും തമ്മിലുള്ള ബന്ധം ആരാണ് പൗത്രി അതായത് പുത്രന്റെ മകളാണ് പൗത്രി ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഭിന്ന സംഖ്യ മിസ് അതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു വിഷമ ഭിന്നമാണ് തന്നിട്ടുള്ളത് ആ വിഷമ ഭിന്നത്തെ നമ്മൾ ആഡ് ചെയ്യണം എന്താ ചെയ്യേണ്ടത് സിമ്പിളാണ് 8 ഉം 6 ൽ 5 ഉം എങ്ങനെയാണ് ചെയ്യേണ്ടത് 8 × 6 ചെയ്യുക ആദ്യം ചെയ്യേണ്ടത് 8 × 6 8 × 6 48 48 പ്ലസ് 5 ചെയ്യുക 53 ഡിനോമിനേറ്ററിൽ ഉള്ളത് 6 അതുപോലെ എഴുതുക പ്ലസ് പിന്നുള്ളത് ഏതാ 2 ഉം 4 ൽ 3 എന്ത് ചെയ്യും അതേപോലെ എഴുതുക 4 ഡിനോമിനേറ്റർ അതുപോലെ എഴുതി 4 × 2 8 പ്ലസ് 3 11 പ്ലസ് 3 ഡിനോമിനേറ്റർ അതുപോലെ എഴുതി 3 × 4 12 പ്ലസ് 2 14 എഴുതുക ഇനി ചെയ്യേണ്ടത് താഴെ ഉള്ളതിൻ്റെ എൽ സി എം എടുക്കുക ഏതാ വരിക 12 കാരണം 12 6 ൽ പോകും 4 ൽ പോകും 3 ൽ പോകും 12 എൽ സി എം അതുപോലെ എഴുതി ഇനി 12 ൽ 6 2 പ്രാവശ്യം അപ്പോൾ 2 × 53 എത്ര ചെയ്യുക 106 പ്ലസ് 12 ൽ 4 3 പ്രാവശ്യം 3 × 11 33 പ്ലസ് 12 ൽ 3 4 പ്രാവശ്യം 4 × 14 56 അപ്പോൾ ഇത് നീ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കുക ആഡ് ചെയ്ത് വച്ച് എത്രയാണ് 195 ഇവിടെ ആഡ് ചെയ്ത് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചത് 195 അപ്പോൾ 195/12 19 ൽ ഒരു പ്രാവശ്യം 12 ശിഷ്ടം 7 5 ഇറക്കി 6 പ്രാവശ്യം 72 ശിഷ്ടം 3 ഇനി എങ്ങനെ എഴുതേണ്ടത് 16 അതുപോലെ എഴുതുക 16 അടുത്ത് ഇങ്ങനെ എഴുതുക 12 3 ഇനി ഇത് ക്യാൻസൽ ചെയ്യാം 1/4 അപ്പോൾ 16 4 ൽ 1 എന്ന് കിട്ടും ഓപ്ഷൻ ബി അടുത്ത ചോദ്യം സിമ്പിളാണ് ഒരു സംഖ്യയുടെ 8% 72 ആയാൽ 20% എത്ര ഇങ്ങനെയുള്ള ചോദ്യം കണ്ട 8 ഒരു ആരോ 8 72 എന്ന് എഴുതുക കാരണം 8% 72 എങ്കിൽ 20% എത്ര അറിയാത്തത് എക്സ് എന്ന് എഴുതുക ഇനി ഒന്ന് ക്രോസ് ആയിട്ട് ഗുണിച്ച് എഴുതിയാൽ മതി അതായത് 8 എക്സ് എന്ന് പറയുന്നത്
ഇരുപത് ഇൻറ്റു എഴുപത്തി രണ്ട് അങ്ങനെയെങ്കിൽ എക്സ് എന്തായിരിക്കും ഇത് താഴെ പോകും ഒൻപത് പ്രാവശ്യം രണ്ട് ഇൻറ്റു ഒൻപത് പതിനെട്ട് ഒരു സീറോ നൂറ്റി എൺപത് ഓപ്ഷൻ ഡി അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഒട്ടനവധിയുണ്ട് വളരെ ആയാസകരമായി കണക്ക് ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു